ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഒരു മട്ടത്രികോണമാണ്. ആ മട്ടത്രികോണം നിങ്ങൾക്ക് അറിയാം, മട്ടത്രികോണത്തിന്റെ പ്രത്യേകത പാദം ലംബം കർണം, ഏറ്റവും നീളം കൂടിയ വശമാണ് കർണം. നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലർ പഠിക്കാനുണ്ട്. ഇത് രണ്ടാളും കൂടെ തന്നിട്ടുണ്ട്, പാദം ബേസ് തന്നിട്ടുണ്ട് ആറ്, ലംബം തന്നിട്ടുണ്ട് എട്ട്. ഇവിടെ ഉള്ള ചോദ്യം, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, ഇത് ശരിക്കും പത്ത് തന്നെയാണ്. കാരണം നമുക്കറിയാലോ ആറ് ആറ് 36, 8 8 64, 64 36 കൂടി കൂട്ടി കിട്ടുന്ന 100 സ്ക്വയർ റൂട്ട് ആയിരിക്കും ഇത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ചോദ്യം അതല്ല, QA എന്ന ഈ പെർപെൻഡിക്കുലറിന്റെ നീളം എത്രയാണ്? ചോദ്യം വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാകാണ് ആദ്യം പറയുന്നത്. ഇവിടെയുള്ള ആറും ഇവിടെയുള്ള എട്ടും തമ്മിൽ ഗുണിക്കുക. 6 × 8 = 48. ആ ആറിനെ 8 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 48 കിട്ടും. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ 10, ആ 10 ഇതിന്റെ കർണത്തിന്റെ വശമാണ്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 48-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണെന്ന് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യും. കുട്ടികൾ എത്രയാണ് ടൈപ്പ് ചെയ്യുന്നത്? 4.8. അത് മനസ്സിലാക്കുക. ഇനി ഇവിടെ 4 അല്ലെങ്കിൽ ഇവിടെ 3 ഇവിടെ 4 ആണ് തന്നതെങ്കിൽ ഇവിടെ എന്തായാലും സ്വാഭാവിക 5 ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വരയുടെ നീളം എത്രയാണ്? എന്താ ചെയ്യേണ്ടത്? 4 × 3, 4 × 3 എത്രയാണ്? 12. 12-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 12-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12-ന്റെ ഇരട്ടി അങ്ങോട്ട് എടുക്കുക, 24. 5-ന്റെ ഇരട്ടി അങ്ങോട്ട് എടുക്കുക, 10. 24-ന്റെ 10 ഇവിടെ എത്രയാണ്? 2.4. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പെർപെൻഡിക്കുലറും അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ബേസും അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡും ബേസും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഹൈപ്പോതെസിസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കുട്ടികളുടെ മൈക്ക് ഞാൻ ഫോൺ ചെയ്യുകയാണ്, മനസ്സിലായ കുട്ടികൾ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. ഇനി ആരെങ്കിലും നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പിന്നീട് യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ കേൾക്കാം. ഇതാ വരുന്നു അടുത്ത ചോദ്യം. ചോദ്യം നിങ്ങളിവിടെ കാണുന്നുണ്ടാവില്ല, ഇതാ ചോദ്യം പറയാൻ പോകുന്നു. ശ്രദ്ധിക്കുക, ചോദ്യം നോട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ദ പ്രൊഡക്ട് ഓഫ് 4 പ്രൈം നമ്പേഴ്സ് ഈസ് 1870. What is the product of the largest two numbers? ചോദ്യം മനസ്സിലായോ? ധ്യാന. Yes sir. ചോദ്യം വായിച്ചു. The product of 4 prime number is 1870. What is the product of the largest two numbers? കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ. 4 അഭാജ്യ സംഖ്യകളുടെ മലയാളം ഇതാണ്, 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1870 ആയാൽ അതിൽ വലിയ രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്രയായിരിക്കും? ഏതോ കുട്ടികളൊക്കെ മൈക്ക് ഓൺ ആയി പോയി, അതെന്താ സംഭവിച്ചത്? മൈക്ക് ഓൺ ആണ്, മൈക്ക് ഓൺ ചെയ്ത കുട്ടികൾ മൈക്കാണ് ഓഫ് ചെയ്യണേ. ഞാൻ സെൻഡ് റിയാക്ഷൻ സെൻഡ് മെസ്സേജസ്. ആരാണ് ധ്യാന മൈക്ക് ഓൺ ചെയ്ത കുട്ടികൾ നോക്കി? സാറേ പ്രീത എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ ഒരാള്.
ഫ്രീഡ എന്ന ഐഡിയയിൽ ആണ് ഞാൻ റിമൂവ് ചെയ്യാൻ, മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ റിമൂവ് ചെയ്യുന്നു ഫ്രീഡ. അതെന്താ അങ്ങനെ വന്നത് എനിക്ക് മനസ്സിലാകില്ല. ഫ്രീഡ എന്ന ഐഡിയയുടെ കുട്ടി ആരാണ് പറയാൻ പേര് പറയും. ഞാൻ ആ കുട്ടിയെ തൽക്കാലം ഒന്ന് റിമൂവ് ചെയ്യാൻ. ഇപ്പൊ പ്രീത ഔട്ടായില്ലേ? യെസ്, പ്രീത റിമൂവ്ഡ് ഫ്രം ദ കോൾ. അപ്പൊ പ്രീത അവിടെ എന്തോ സംഭവിച്ചു. ശരി, ഇവിടെ നിങ്ങളുടെ ആൻസർ ശരിയാണ്, 187 ആണ്. എന്റെ ചോദ്യം ഇതാണ്, നാല് അഭാജ്യ സംഖ്യകളാണല്ലോ ഗുണിച്ചത്. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണല്ലോ. 1870 ആണെങ്കിൽ അവിടെ 187 10 കൊണ്ടുള്ള ഒരു ഗുണനം നടന്നിരിക്കണം. 10 എന്ന സംഖ്യക്കുള്ളിൽ രണ്ട് അഭാജ്യ സംഖ്യകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് രണ്ടും അഞ്ചുമാണെന്ന് വ്യക്തം. രണ്ടും അഞ്ചും അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. ഇപ്പൊ 2 × 5 = 10 പിന്നെ 187 കൊണ്ട് ഗുണിച്ചാലായിരിക്കുമല്ലോ ഇത് കിട്ടുക. അപ്പൊ ഇവിടെ 187 ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്തത്, ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം വീണ്ടും തുടരുകയാണ്, ഈ 187 എന്ന സംഖ്യ ഏത് രണ്ട് അഭാജ്യ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചതായിരിക്കണം പറയാൻ പറ്റും? ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഈ 187 എന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഏത് രണ്ട് അഭാജ്യ സംഖ്യ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, 11 × 17 കുട്ടികളെല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആയ മക്കളുണ്ട്, കണ്ട പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. അപ്പം 11 × 17 25 അഭാജ്യ സംഖ്യകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി കഴിഞ്ഞ ദിവസം വന്ന വേറൊരു ചോദ്യം, അത് കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്തായാലും നമുക്ക് ആ ചോദ്യം ഒന്ന് പരിചയപ്പെടും. കഴിഞ്ഞ ക്ലാസ് കൊടുത്തതാണ്, എന്നിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു റെക്ടാംഗിൾ ആണ് വരയ്ക്കുന്നത്. ആദ്യം വരച്ചു, നിങ്ങളും വരച്ചു. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയും. അതിന് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കട്ടി, നിങ്ങൾക്കും യെസ് എന്ന് പറയും. ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ ഒരു വര വരച്ചു. ഇങ്ങോട്ട് ഇങ്ങനെയാണ് ഇത് വീട്ടിലേക്ക്. ഒന്നുകൂടി വരച്ച് കാണിക്കണം. വേണോ? ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ തുടങ്ങി ഇങ്ങനെ പോയിട്ട്. ഓക്കെ, ഇത് ഇങ്ങോട്ട് പോയിട്ട്, ഇതാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ വരച്ചു ഇവിടുന്ന് അങ്ങോട്ട്, ഇതിന്റെ സെന്റർ കുട്ടിനെയാണ് പോകേണ്ടത്, പക്ഷേ ചിലപ്പോ സെന്റർ ആവില്ല. ശരി, നിങ്ങൾ നേരെ വരയ്ക്കുമെന്ന് വിചാരിക്കുക. പ്രശ്നം കഴിഞ്ഞു. എന്താ പ്രശ്നം? ഇവിടെ ഈ അളവ് തരികയാണ് 5 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവാണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവ് നിങ്ങൾക്ക് തരുന്നു 2 സെന്റിമീറ്റർ. ഈ ഭാഗം ഞാൻ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ചിത്രം. നിങ്ങളുള്ള ചോദ്യം ഇതാണ്, ഈ റെഡ് ഇങ്ക് കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിന്റെ ഏരിയ അല്ലെങ്കിൽ
പരപ്പളവ് എത്രയായിരിക്കും? കുട്ടികൾക്ക് അവരുടെ ആൻസർ ടൈപ്പ് ചെയ്യാം. സർ ടെന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടെൻ ആൻസർ ശരിയാണ്. രണ്ടിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇത്. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന അർത്ഥത്തിൽ നോ എന്ന് ഉറക്കെ വിളിച്ച് പറയാ. മയക്കിപ്പോൾ ഓടാം. ശരി, അപ്പോൾ നമുക്ക് എന്താണ് ഇത്? എളുപ്പത്തിൽ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വ്യക്താവൂലേ? ശരി, ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വ്യക്താവും. ഇത് ഇതിന്റെ ഡയഗണൽ ആണല്ലോ. ആ ഡയഗണൽ തീരുമാനിക്കുന്നത് ഇത് രണ്ടും തുല്യമാണ്. ഇത് എ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ എ ആണ്. ഇത് മൊത്തം തന്നെ നോക്കിക്കോളൂ. ഇവിടെ ഇത് ഡയഗണലായിട്ട് നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗവും ഈ ഭാഗവും തുല്യമാണല്ലോ. അപ്പൊ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങൾ തുല്യമാണെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങൾ തുല്യമാണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതും തുല്യമാണ്, ഇതും തുല്യമാണ്. അത് അങ്ങനെയാണെങ്കിൽ ഇതും ഇതും തുല്യമാണല്ലോ. കാരണം ഇതൊരു ഡയഗണലാണല്ലോ വികാരം. പിന്നെ എന്റെ പ്രശ്നം ഇതും ഇതും തുല്യമാണല്ലോ. ഈ രണ്ട് ചെറിയ ത്രികോണങ്ങൾ തുല്യമാണല്ലോ. അപ്പൊ ഇത് തുല്യം, ഇത് തുല്യം, ഇത് തുല്യം, ഇത് തുല്യം. പിന്നെ ബാക്കി വരുന്നത് ഇയാളും ഇയാളും തന്നെയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 × 5 തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിലായി? ഞാൻ മറ്റു കുട്ടികളോട് ചോദിക്കട്ടെ. മക്കളെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ചില ചോദ്യങ്ങൾ നമുക്ക് ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ വരാറുമുണ്ട്. ഇവിടെ നോക്കിക്കോളൂ. വേറൊരു ചോദ്യം, ഒരു വർഷം ചോദിച്ച ചോദ്യം ഇവിടെ നമുക്ക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ വരയ്ക്കാം. സ്ക്വയർ ആയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സ്ക്വയർ എന്നയാൾ ഭേദിക്കുന്ന ഒരു വരയ്ക്കാം. നിങ്ങൾ വരച്ചോളെ, ഞാനിവിടുന്ന് അതിന് ചെറിയ ജോലി ചെയ്യുക. ഒരു സ്ക്വയർ വരച്ചു. പെട്ടെന്നായിരിക്കും സ്ക്വയർ. നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ എനിക്ക് വലിയ സൗകര്യം. അപ്പൊ സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിന്റെ മുകളിൽ, ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണോ ആ സൈഡ് വെച്ച് തന്നെ ഞാൻ ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളും അങ്ങനെ ചെയ്യുക. ഇവിടെയുള്ള എല്ലാ വരകളും തുല്യമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാം തുല്യമാണ്. ഈ മാർക്ക് ചെയ്ത എല്ലാ വരകളും തുല്യമാണ്. ആദ്യം ഞാൻ വരച്ചത് സ്ക്വയറാണ്. അതേ അളവ് തന്നെയാണ് ഞാൻ ഇക്വിലേറ്റർ ട്രയാങ്കിൾ വരച്ചത്. സമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിന്റെ ഓരോ കോണുകളും 60 ഡിഗ്രിയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഒരു സ്ക്വയറിന്റെ, ഒരു സമചതുരത്തിന്റെ ഒരു കോൺ എല്ലാ കോണുകളും 90 വെച്ചായിരിക്കുമെന്ന് അതും നിങ്ങൾക്കറിയാം. പിന്നീട് നിങ്ങളോടുള്ള ചോദ്യം നോക്കിക്കോളെ. ഞാൻ ചെയ്യാൻ പോകുന്ന ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുവേ. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ലൈൻ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അത് അങ്ങനെ തന്നെ ഈ ഒരു കോർണറിലേക്ക്. ഇതിനെ ഞാൻ ചെയ്തിട്ടുള്ളു. ശരിക്കും താഴെ വന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ചോദ്യം ഇതാണ്. ഈ റെക്ടാങ്കിൾ കൊണ്ട് മാർക്ക് ചെയ്തതും ഒരു ത്രികോണം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഞാനാണ് നീല കളർ കൊണ്ട് കാണിച്ചിരിക്കുന്ന ആ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ വേറൊരു അളവ് ഞാൻ തന്നിട്ടില്ല. നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ഒരു സ്ക്വയറിന്റെ ഒരു കോൺ 90 ഡിഗ്രിയാണെന്നറിയാം. നിങ്ങൾക്കറിയാം ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിളിന്റെ
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വിലേറ്റർ ട്രയാങ്കിളെ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഇക്വിലേറ്റർ ട്രയാങ്കിളിന്റെയും ഓരോ വശവും തുല്യമാണെന്ന് പറഞ്ഞ് കോണുകളും 60 ഡിഗ്രി ആയിട്ട് പറയും. എങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? എത്രയാണ് വശം കുട്ടികൾ ടൈപ്പ് ചെയ്തത്? 30 മാത്രമല്ല അവർ ടൈപ്പ് ചെയ്തത്, കുറെ ടൈപ്പ് ചെയ്യുന്നു. 60, 60, 40, 20 പല ടൈപ്പ് നടക്കട്ടെ. ഏ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങൾ ഏതാണ് ശരി, നിങ്ങൾ ഇത് തീരുമാനിക്കുക. ഇത് 60 ഡിഗ്രി ആണല്ലോ, ഇത് 90 ആണല്ലോ. ഈ 90 ഉം 60 ഉം കൂടി കൂട്ടിയാൽ എത്രയാണ് നമ്മുടെ ദശ? 150. അപ്പോൾ ഇത് 150 ആണ് എത്തും. സംശയമില്ല, ഇത് 60 ആണ്, ഇത് 90 ആണ്, 150 ആണ്. ഇത് 150 ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. അപ്പൊ ഞാൻ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് ഇനി പരിഗണിച്ചാൽ ഈ ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ തുല്യമാകുകയും രണ്ട് കോണുകളും തുല്യമായാൽ നമ്മുടെ വരച്ച് കാണിക്കാം, ഇവിടെ വരച്ച് കാണിക്കാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നിർത്താൻ ക്ലാസ് പഠിക്കുന്നുണ്ടല്ലോ. ഈ ട്രയാങ്കിളിൽ ഈ രണ്ട് വശം തുല്യമാണെന്നേക്ക് ഈ വരച്ചു. ഇപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത് നമുക്ക് വേറെ വരയ്ക്കാം, വേറെ വരച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു വശം, ഒരു വശം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഞാൻ പറയുന്നു ഈ രണ്ട് വശവും തുല്യമാണ്, ഇവിടെ വരുന്ന ഈ രണ്ട് കോണുകളും തുല്യമാണ്. ഈ ആംഗിളിന്റെ അളവ് ഞാൻ നിങ്ങൾക്ക് തരുന്നു 20 ഡിഗ്രി എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ ഓരോ കോണും എത്ര ഉണ്ടാവും? 80. അതായത് 180 ആണല്ലോ മൊത്തം. അതിൽ നിന്ന് 20 അങ്ങോട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന 160-നെ പകുതിയാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 88 ഉണ്ടാവും. അവിടത്തേക്ക് നിങ്ങൾ ശ്രദ്ധ ചലിക്കുകയാണ്. ഇവിടെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150. എനിക്ക് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം, ഈ ചെറിയ കോണും ഈ ചെറിയ കോണും എത്ര ഉണ്ടാവും? ശരിയാണ്, കാരണം 150 15 ഉം 15 ഉം 30 ഉം കൂടി കൂട്ടിയിട്ടാണ് 150 കിട്ടുന്നത് എന്ന് വ്യക്തം. അങ്ങനെയാണെങ്കിൽ ഇത് 15 ആണ്. ഈ സൈഡും അതേ രീതിയിൽ ഇവിടെയും 150 കിട്ടുമ്പോൾ ഇത് 15 ആണ്. ഇത് മൊത്തം നേരത്തെ നമ്മൾ പറഞ്ഞത് 60 ആയി നിന്നു. അപ്പൊ ഈ ചെറിയ വശത്ത് 15, ഇവിടെയും 15. 15 + 15 = 30. 30 + 30 = 60. കാരണം നേരത്തെ 60 എന്നായിട്ട് പറഞ്ഞല്ലോ. മനസ്സിലാകാത്ത കുട്ടികൾക്ക് വിളിച്ചു പറയാനുള്ള അവസരമാണ്. ഇതാ മൈക്ക് ഓണാണ്, പറയൂ. മനസ്സിലാകാത്തവര് മാത്രം ഇല്ല എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായവരിങ്ങനെ വിളിച്ചു പറയും, മനസ്സിലാകാത്തവർ മനസ്സിലായിട്ടില്ല എന്ന് പറയും. മനസ്സിലാകാത്തവർ മനസ്സിലായിട്ടില്ല. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് വൺ? നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിൽ ഒരു സ്ക്വയറുണ്ട്, ഒരു ട്രയാങ്കിളും ഉണ്ട്. ആദ്യം തന്നെ അത് ഈ ട്രയാങ്കിളിന്റെയും സ്ക്വയറിന്റെയും സൈഡ്സ് ഈക്വൽ ആണ്. എന്നിട്ട് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും സ്ക്വയറിന്റെയും ക്രോസ് ചെയ്ത ഒരു ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിളും കൂടി വരച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആ വലിയ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളിന്റെ അളവ് എത്രയാന്നാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫിഗറിന്റെ സൈഡിലായിട്ട് രണ്ട് കുഞ്ഞു ട്രയാങ്കിൾസ് ഉണ്ട്, അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഐസോസിലസ് ട്രയാങ്കിളിന്റെ വലിയ ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 150 ആണ്. കാരണം ഐസോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയും ഈ സ്ക്വയറിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 90 + 60 = 150 ആണ്. അപ്പം ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. അപ്പം അതിന്റെ ബാക്കി രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പാടില്ല. 150 - 180 - 150 മൈനസ് ചെയ്യുന്നു, 30 കിട്ടുന്നു. 30 2 ആയി ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് 15 കിട്ടുന്നു.
അപ്പം ഐസോസെൽസ് ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് ഭാഗവും ഫിഫ്റ്റീൻ ഡിഗ്രിയാണ് ഫിഫ്റ്റീൻ ഡിഗ്രിയും നമുക്ക് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് ഐസോസെൽസ് ട്രയാങ്കിളും ഇത് ബാധകമാണ്. അപ്പം നമ്മൾ ഈ ഒരു ട്രയാങ്കിളിന്റെ നമ്മൾ കണ്ടുപിടിക്കേണ്ട മെഷർമെന്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീനും ഫിഫ്റ്റീനും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ടോട്ടൽ മെഷർമെന്റ് സിക്സ്റ്റി ആണെന്ന് അറിയാം. അപ്പം ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ ആയ തേർട്ടി, ആ സിക്സ്റ്റീനെ സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് തേർട്ടി കിട്ടും. നമ്മുടെ ആൻസറും തേർട്ടി ആണ്. അപ്പൊ നിങ്ങളുടെ ജ്ഞാനിയുടെ ഗ്രഹണത്തോടു കൂടി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാ, ധ്യാനത്തെ നിനക്ക് ഒരു ലൈഫ് കൊടുക്കാം. ഭയങ്കര തലവിളിയാണ്. ശരി ശരി, വല്ലാണ് തലവിളിക്കുന്നത് യെസ് പറഞ്ഞു. ഈ നിങ്ങളുടെ അവിടെ നിന്നുള്ള യെസ് ഉള്ള ഉറക്കം വിളികൊണ്ട് നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഉണർന്നോ? ഉണർന്നോ? ഈ ഉറക്കമുള്ള ഞാൻ ലേശം നിങ്ങളേക്ക് സംസാരിക്കട്ടെ. നിങ്ങൾ ഈ ഉറക്കം ഞാൻ നിലവിളിക്കുന്നത് ഉറങ്ങുന്ന വീട്ടുകാരൊക്കെ ഉണർത്തുന്നുണ്ടോ നിങ്ങൾ അവിടുന്ന്? ഉണ്ടോ അവിടെ? ഇല്ല. ശരി, ഇനി നമുക്ക് മാത്തിൽ ഇന്ന് വരാൻ സാധ്യതയില്ല. അതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്, അതും കൂടി തന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ശ്രദ്ധിക്കുക, മൈക്ക് ഓൺ ആയി കുട്ടികൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ചോദ്യം തലസ്ഥിതമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം, ശ്രദ്ധിച്ചോളൂ. പുതിയ കുട്ടികളും ഇതായിട്ട് ജോലി കുട്ടികൾക്കാണ് ഈ പ്രശ്നം വരും. കുറച്ച് കുട്ടികൾ മുമ്പ് കേട്ടതായിരിക്കാം ചോദ്യം. ചില പാറ്റേൺ തന്നിട്ട് ഇത്രാമത്തെ വരി, നിങ്ങളെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യെങ്കിലും ഞാനിനി മൈക്ക് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ തോന്നിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ തയ്യാറായ ശ്രമിക്കും. ശരി, ഇവിടെ നമുക്കൊരു പാറ്റേൺ എഴുതാം. 1, 3, 5 ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്. എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ് ഞാൻ നിരക്കുന്നത് ഇവിടെ. 7, 9, 11, 13, 15, 17, 19 ഇതിങ്ങനെ അങ്ങ് പോകും. കുറെ മുന്നോട്ട് ഈ ക്രമത്തിലാണ് പോകേണ്ടത്. ഞാൻ ഈ ക്രമം ഒന്ന് വായിച്ച് 1, 3, 5, 7, 9, 11, 13, 15, 17, 19 ഓഡ് നമ്പേഴ്സും ആണ്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് മക്കളെ, ഉത്തരം കിട്ടിക്കന്റെ ഉറക്കം വിളിച്ചു പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ശരി ഉത്തരായിരിക്കാൻ വിളിച്ചു പറഞ്ഞതിനേക്കാളാണ് ഇത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ 15-ാമത്തെ വരിയിലെ എല്ലാ നമ്പേഴ്സിന്റെയും സം എത്രയാണ്, തുക എത്രയാണ് എന്നാണ് ചോദ്യം. പറയേണ്ട അല്ലാത്ത കുട്ടികളും ഉറക്കം വിളിച്ചു പറയുന്നത് എന്നാണ് എന്റെ ചോദ്യം. എത്ര? അല്ലല്ലോ, അല്ലല്ലോ. ആ 625 പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? നവതേജ്. ഏത് സ്കൂളാ? ജിഎച്ച്എസ് കോക്കലൂർ. അല്ലല്ലോ, ആ ഉത്തരം ശരിയല്ല. അല്ലല്ലോ, 8375. ഇങ്ങനെ വിളിച്ച് പറഞ്ഞ എന്താ മുഹമ്മദ് ഹസാനെ ചെയ്യുക? മുഹമ്മദ് ഹസാനെ, ഈ ഉത്തരം നിനക്ക് കിട്ടിയോ? കിട്ടിയിട്ടില്ല. ധ്യാന, ഇതിന്റെ ഉത്തരം കിട്ടിയോ? ഇത്തരം പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ശ്രദ്ധിച്ചോളൂ. 1 = 1, 3, 5 കൂടി കൂട്ടിയാൽ 8, 9, 7, 11 കൂട്ടിയാൽ 11, 9, 27, 28. അടുത്ത വരി നിങ്ങൾ തന്നിട്ടില്ലേ, കൂട്ടി നോക്കരുതോ? 64. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇനി അത് ടൈപ്പ് ചെയ്യണ്ട, ഇവിടെ ശ്രദ്ധിച്ചോ. എന്താണ് ഇവയുടെ പ്രത്യേകത? ആ പ്രത്യേകത നമുക്ക് നോക്കാം.
ഈ ഒന്ന് എന്ന സംഖ്യ ഒന്ന് ക്യൂബായിട്ട് എഴുതാൻ പറ്റും. ഒന്ന് ഇൻറ്റു ഒന്ന് ഇൻറ്റു ഒന്ന്, അതാണ് വൺ ക്യൂബ്. ഈ എട്ടിന് രണ്ടാമത്തെ വരിയിലായതുകൊണ്ട് രണ്ടിന്റെ ക്യൂബാണ് എട്ട്. മൂന്നാമത്തെ വരിയിൽ മൂന്നിന്റെ ക്യൂബ് വന്നു ഇരുപത്തിയേഴ്, മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന്. നാലാമത്തെ വരിയിൽ നാലിന്റെ ക്യൂബ് വന്നു നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല്, അറുപത്തിനാല്. പത്താമത്തെ വരിയിൽ പത്തിന്റെ ക്യൂബ് വരും പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത്, ആയിരം. പതിനൊന്നാമത്തെ വരിയിൽ പതിനൊന്നിന്റെ ക്യൂബ് വരും പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന്, ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ്. പന്ത്രണ്ടാമത്തെ വരിയിൽ പതിനഞ്ചായിട്ട് പതിനഞ്ചാമത്തെ വരിയിൽ വരും പതിനഞ്ചായിട്ട് പതിനഞ്ചായിട്ട് പതിനഞ്ച്, പതിനഞ്ച് ക്യൂബ് എത്രയാണ്? 3375 വരും. മൈക്രോൺ ചെയ്യാൻ പോയാണ് ഈ സംഭവം. കുട്ടികളോട് ചോദിക്കുന്നു, ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കും, ആ സ്കൂളിലെ കുട്ടി മാത്രം ആദ്യം പറയാ. ഇന്നലെ ഞാൻ പോയൊരു സ്കൂളിൽ കോറോ, ആ സ്കൂളിന്റെ മുഴുവൻ പേര് എനിക്ക് മറന്നുപോയി. കോറോ വയനാട്ടിലാണ്. ആ കുട്ടികൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കാൻ ഒരു കുട്ടി മുന്നോട്ട് വരും. കോറോ വയനാട്, നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താണ് മക്കളെ? കുട്ടിയുടെ പേര് പറയൂ, ഒരു കുട്ടിയുടെ പേര് പറയൂ. വിട്ടതല്ലേ, ഒരാളുടെ പേര് പറയൂ. അഭിനവ് മാത്രം മൈക്കോളജി, ബാക്കിയുള്ള കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അഭിനവേ, ഈ പറഞ്ഞ സംഭവം മനസ്സിലായോ? മനസ്സിലായി സർ. എങ്ങനെയാണ് അഭിനവ് കിട്ടിയത് ഒന്ന് പറയാമോ? ഓരോ അഭിനവേ, ഞാൻ അതേ സ്കൂളിലെ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. എല്ലാ സ്കൂളിലും ഞാൻ പ്രത്യേകം പ്രത്യേകം വിളിക്കാം. അഭിനവിന്റെ മൈക്കിന് പ്രശ്നം, ഞാൻ ഒന്ന് മൈക്ക് വെപ്പി. മൈക്കിന് എന്താ പ്രശ്നമുണ്ട്? ഈ അഭിനവേ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇത് ഇരുപതാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും സം എത്രയെന്ന് പറഞ്ഞാൽ എത്ര പറയും ആ സ്കൂളിലെ കുട്ടികൾ? 8000. ശരിയാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സാമർഥ്യമാണ് ഞാൻ കാണിക്കുന്നത്. വീണ്ടും വരുന്ന ഒരു സാറ്റിന്റെ ഒരു ചോദ്യം കൂടി പരിചയപ്പെടുത്തി നമുക്ക് കൗണ്ടിംഗ് ഫിഗേഴ്സിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ യുഎസ്എസിന്റെ കുട്ടികളും കൂടി ഇത് വ്യക്തമായിരുന്നു. കാരണം മുഹമ്മദ് ഹഷാനെ യുഎസ്എസിന്റെ കുട്ടികളെയും കൂടി നമുക്ക് ഇതിന് വരുത്താമായിരുന്നു. കാരണം ഇന്ന് കുറച്ച് കുട്ടികളെ കേറിയിട്ട് പ്രശ്നം കേൾക്കാമോ ഞാൻ പറയുന്നത്? യെസ്. ഇതാ വരുന്ന ഒരു ചോദ്യം. ആ എന്ന അക്ഷരം നിങ്ങൾക്ക് തിരിയാണ് ലെറ്റർ ഇംഗ്ലീഷ്. കുറച്ചുകൂടി താഴോട്ട് എഴുതല്ലേ, കാരണം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അങ്ങ് മുകളിലോട്ട് പോയിട്ട് വലിയ എടുക്കാറുണ്ട്. ഇവിടെ വെക്കോളേ, നിങ്ങൾക്ക് ഞാൻ ഇംഗ്ലീഷിൽ ആർ എന്ന ഒരു ലെറ്റർ തരികയാണ്. നിങ്ങൾക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഓ എന്ന ഒരു ലെറ്റർ തരുന്നു. നിങ്ങൾക്ക് ഞാൻ എസ് എന്ന ലെറ്റർ തരുന്നു. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇ എന്ന ലെറ്റർ തരികയാണ്. വൈറ്റ് റോസ് എന്നാണ്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ ലെറ്റേഴ്സ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ഡിക്ഷണറിയിലെ വാക്കായിട്ട് ക്രമീകരിക്കുക. ആ വാക്കിനുള്ള അർത്ഥവും വേണ്ട. അർത്ഥവും വേണ്ട എന്ന് പറയുന്ന കാരണം നിങ്ങൾക്ക് ഓ എഴുതാം, ആർ എഴുതാം, ഇ എഴുതാം, എസ് എഴുതാം. ഇതെന്താ അർത്ഥമുള്ള നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർത്ഥമില്ലാത്ത വാക്കുകൾ എഴുതാം, പക്ഷെ നാല് ലെറ്റേഴ്സ് വരാൻ പാടും.
ഈ നാല് ലെറ്റേഴ്സ് വരാതെ പാടും. ഈ നാല് ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ എന്റെ ചോദ്യം, നിങ്ങൾക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ടാക്കാം, എത്ര വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും? 24. അതിനർത്ഥം ഇവിടെ നാല് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ 4 × 3 × 2 × 1 അതാണ് 24 നിങ്ങൾക്ക് കിട്ടുന്നത്. 24 വാക്കുകൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ അത് ശരിയായി മഴ പെയ്യുന്നത്. പക്ഷെ അവിടെ എന്റെ ചോദ്യം തീർന്നില്ല. ഇങ്ങനെ കുറെ വാക്കുകൾ 24 നിങ്ങൾ ഉണ്ടാക്കിയാൽ അതിൽ ഒരു വേർഡായിട്ട് സീറോ വരും. എസ് സി ആറോ ആണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ മറ്റേ സീറോ അല്ല, എസ് സി ആറോ വരും. ഈ എസ് സി ആറോ എന്ന ഈ വേർഡ് അത് എത്രാമതായിട്ടായി വരിക ടൈപ്പ് ചെയ്യാൻ? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലേ? ഓർമ്മ വർഷം അത് ഏത് സ്കൂളെ കുട്ടിയാണ് 20 ടൈപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞോളൂ, ആ കുട്ടിയെ ഞാൻ വിളിക്കാം. യെസ്, ഏത് സ്കൂളെ കുട്ടിയാണ്? 20 ശരിയാണ്. എസ് സി ആർ എന്ന വേർഡ് 20-ാമത്തെ ലെറ്റർ ആണ്, അല്ലെ? 20-ാമത്തെ ആളായിട്ടാണ് വരിക. അത് ശരിയാണ്. ഞാൻ ഇവിടെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് പറയാം. 19th അല്ലേ വരാം. സംശയമുണ്ടോ? ധ്യാനത്തിന് സംശയമുണ്ടോ? 20 അല്ലേ വരിക, സംശയത്തിൽ ഉണ്ടോ? ധ്യാന പോയ ധ്യാനം പോയി സാർ, ക്ലിയർ അല്ല. എന്റെ ചോദ്യം, ആറും ഓയും എസ്റ്റും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഡിക്ഷണറിയിലെ വാക്ക് പോലെ ക്രമീകരിച്ചിട്ട് ഈ ലെറ്റേഴ്സ് മാത്രം വെച്ചിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, ധ്യാന, നിങ്ങളോട് ഈ ഒരു ലെറ്റേഴ്സ് മാത്രം എടുത്തുകൊണ്ട് 4 വേർഡ് ഉണ്ടാക്കാൻ പറയും, അല്ലെങ്കിൽ 4 ലെറ്ററുള്ള വേർഡ് ഉണ്ടാക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ ധ്യാനം ആദ്യം ഉണ്ടാക്കുന്ന വേർഡ് ഏതായിരുന്നു? മുഹമ്മദ് ഹസാൻ. മുഹമ്മദ് ഹസാൻ ആദ്യം ഉണ്ടാക്കുന്ന വേർഡ് ഏതായിരുന്നു? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, എഴുതിക്കോട്ടെ. അതൊന്ന് ശ്രദ്ധിക്കാം, കേട്ടൊക്കെ ഒരു കാര്യം ചോദിക്കാം, അതൊന്ന് മറന്നു പോകണ്ട. ഈ 4 ലെറ്ററിൽ ഏറ്റവും ആദ്യം വേണ്ട ലെറ്റർ ഏതായിരുന്നു? അതൊന്നും ചെയ്ത. 2-ാമത് വേണ്ട ലെറ്റർ ഏതായിരുന്നു? അത് 2. 3-ാമത് വരുന്നതോ? 4-ാമത് വരുന്നതോ? എവിടെയോ മൈക്ക് ഓൺ ആക്കി, ഒന്ന് മൈക്കും കിട്ടി. ശരി, എനിക്ക് പോകുന്ന വർഷാൻ ഞാൻ ഇരുന്നത് ആദ്യത്തെ വേടല്ലോ. E-O-R-S. E-O-R-S. അത് ശരിയാണ്. ഇനി മുമ്പ് മറുപടി പറയണം, ഈ ഉപയോഗിച്ച് ഈ ആദ്യം വരുന്ന രീതിയിൽ എനിക്ക് എത്ര ലെറ്റർ ഉണ്ടാക്കാം? 6 ഉണ്ടാക്കാൻ പറ്റും. അത് ശരിയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്താ ചെയ്യിച്ചോ? ഞാൻ 2-ാമത് ഏതിനെ പരിഗണിക്കണം? ഓ, അതായത് 7-ാമതായിട്ട് വരുന്ന ലെറ്റർ വേർഡ് ഓ അടുത്ത ഏതാണ്? അത് 7-ാമത്തെ ലെറ്ററായിട്ടാണ് വരുന്നത്. 7-ാമത്തെ വേർഡ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഓ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എത്ര വേർഡ് ഉണ്ടാക്കാം? 6.
ആറ് എണ്ണം ഉണ്ടാക്കണം. ശരിയാണ്. ഇനി മൂന്നാമത്, അതായത് ആറ് ആറ് പന്ത്രണ്ട്, പതിമൂന്നാമത്തെ വേർഡ് ആയിട്ട് ഏത് വരും? അത് പതിമൂന്ന്. ആർ എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എത്ര വേർഡ് ഉണ്ടാക്കാം? സിക്സ്. ഇതിലൊന്നും എസ് തുടങ്ങുന്നതിലോ ഈലും ഓയിലും ആർക്കും അല്ലേ തുടങ്ങുന്നത്? ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് പതിനെട്ടല്ലേ മുഹമ്മദ് റഷാൻ? ആറ് മൂന്ന് പതിനെട്ടല്ലേ? ശരി. എന്റെ ചോദ്യം, പത്തൊമ്പതാമത്തെ ആളായിട്ട് ആര് വരും? ഇരുപതാമത്തെ ആളായിട്ട് ആര് വരും? എസ് ഇ ആർ ഒ. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? സീറോ എത്രാമത്തെ നമ്പർ? എത്രാമത്തെ ആണ് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം ഇവിടെ ആയി കഴിഞ്ഞു. എസ് ഇ ആർ ഒ ഇരുപതാമത്തെ ആണ്. ഞാനിപ്പോൾ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചോദ്യമാണ്. യെസ് എന്ന് ഉറക്ക വിളിച്ച് പറയാം. ശ്രദ്ധിക്കുക, മർക്കസ് ഗേൾസിലെ കുട്ടികൾ ആരെങ്കിലും ഇന്ന് ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ആ പേര് പറയും. മർക്കസ് ഗേൾസിലെ ഒരു കുട്ടിയുടെ പേര് പറയും. പേര് പറയാൻ ലക്ഷ്യമുണ്ടോ? ഹലോ ഹലോ. അതെന്താ പറഞ്ഞത്? ഇപ്പൊ പത്തൊമ്പത് തന്നെ ഇരുപതാണെന്ന് മനസ്സിലായോ? ഈ സീറോ വരുന്നത് ഇരുപതാമത്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. മനസ്സിലായി. അപ്പൊ ഇത് ശരിക്കൊരു കണക്ഷൻ ചോദ്യമാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം ഉള്ള ഹോംവർക്കിന്റെ ഉത്തരം ഒന്ന് വിശദീകരിക്കാൻ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഡെസിമൽ ഫോം ഓഫ് ദ സം 1/5, 1/5² 1/5⁴ 1/5⁴ എന്നാണ്. അതിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചത് ഞാൻ. 0.24816 0.2496 0.2222 0.4444. എങ്ങനെയാണ് അതിന്റെ ആൻസർ എത്രയാണ് കുട്ടികൾ കണ്ടത്? എത്രയാണ് അതിന്റെ ആൻസർ? യെസ്. കുട്ടികളാരെങ്കിലും ആൻസർ ടൈപ്പ് ചെയ്തോ? ഞാൻ സാറേ 0.2496 ടൈപ്പ് ചെയ്യുന്നുണ്ട്. 0.2496 ശരിയാണ്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. പക്ഷെ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ചില ഏത് കാര്യത്തിലും എളുപ്പമാർഗം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആദ്യം ഈ 1/5 എത്രയാ ശരിക്ക്? ഞാന ഇനി മോഹൻ ഷാൻ 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെസിമൽ രൂപത്തിലാണ്. 0.5 ആണ്. ശരി, നിങ്ങൾ ഈ 1/5 നിങ്ങൾ എന്ത് ചെയ്യാം? 0.2 എന്ന് എഴുതുന്നതിന് പകരം 2 എന്ന് എഴുതുക. കുറച്ച് വിട്ടിട്ട് ഈ 1/5² 2 കുറച്ച് വിട്ടിട്ട് 4 എന്ന് എഴുതുക. ഈ 1/5³ നിങ്ങൾ ലേശം വിട്ടിട്ട് 8 എന്ന് എഴുതുക. 1/5⁴
അത് നിങ്ങൾക്ക് എട്ടിന്റെ ഡബിൾ ആയ 16 വരണമെങ്കിൽ ആ 16 എഴുതുമ്പോൾ എട്ടിന്റെ ചോട്ടിൽ ഒന്നും ആറിനെ പുറത്തേക്കും തള്ളിയിട്ടില്ല, അടിയിലേക്ക് വരയും വരയ്ക്കുക. ഒന്ന് കൂട്ടി നോക്കുക, 6, 9, 4, 2 ഓപ്ഷൻ ഉണ്ടോ മുഹമ്മദ് റഷാദ്? യെസ് സാർ. ഇതാണ് ഇതിൽ എളുപ്പമാണ്, ഒന്ന് പറഞ്ഞു കേൾക്കും. ഓക്കേ സാർ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 1/5 + 1/5² + 1/5³ + 1/5⁴ ആണ്. ഇവിടെ 1/5 നമുക്ക് 0.2 എന്ന് എഴുതാം, 1/2 0.2 എന്നും എഴുതാം. അപ്പോൾ നമുക്ക് 1/5 വാല്യൂ ആയിട്ട് 2 എന്ന് എഴുതാം, 1/5² വാല്യൂ ആയിട്ട് 4 എന്ന് എഴുതാം, 1/5³ 8 എന്നും 1/5⁴ 16 എന്നും എഴുതാം. 16 എന്ന് എഴുതുമ്പോൾ 1 8 താഴെ ഇടാൻ നോക്കണം. ഇവിടെ 1/5 അങ്ങനെയും വരാലോ, കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി അടുത്ത ചോദ്യം 1/5 എന്ന് എഴുതുമ്പോൾ ഈ 16 ഡബിൾ ആയ 32 വരും. ആ 32 ഞാൻ എങ്ങനെ എഴുതണം സാർ? 6 അടിയിൽ 3 അങ്ങനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് കൂട്ടിയാൽ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് സമയക്കുറവ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തേ മക്കളെ, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തായാലും കിട്ടും. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ്. അത് മുമ്പ് കുറച്ച് കുട്ടികൾക്ക് കിട്ടിയതാണ്, കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കൗണ്ടിംഗ് ഫിഗേഴ്സ്, ഫിഗേഴ്സ് വന്നു, ആള് വന്നു. കൗണ്ടിംഗ് ഫിഗേഴ്സ്, രൂപങ്ങളുടെ എണ്ണം, അതിൽ നിന്നെന്തായാലും 2-3 മാർക്കിന്റെ ചോദ്യം വരാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ എവിടുന്ന് ചോദ്യം വരും എന്ന് പറയാനാണ്. അപ്പൊ അങ്ങനെയാണെന്നാല് അതൊന്ന് ശ്രദ്ധിക്കും. ശരി, ഇതിൽ രൂപങ്ങളുടെ എണ്ണം ചോദിക്കുമ്പോൾ പല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യം നമുക്ക് തെളിത്തുവാക്കാം. ഞാനിന്ന് മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് ചോദ്യം തരുന്നത്, സമയക്കുറവാണ്, നമുക്ക് 10 മിനിറ്റ് സമയം. മക്കൾ ആദ്യം ഒരു സ്ക്വയർ വരയ്ക്ക. ആ സ്ക്വയറിനെ 4 തുല്യ സ്ക്വയർ ആക്കി മക്കൾ മാറ്റുക. ഞാനിങ്ങനെ സ്കെയിലൊന്നും നിൽക്കുന്നില്ല, അളവൊന്നും നിൽക്കുന്നില്ല, എന്തായാലും അവിടെ ആവും വിചാരിക്കാം. ശരി, കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. ഇനി മക്കൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്രോസ് ചെയ്ത് വരും, അത് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നു. ഇങ്ങനെ പോയാൽ നമുക്ക് കുറേ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ചോദ്യം ഇതാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേ ഇൻ ദിസ് ഫിഗർ? ഇത് എത്ര ത്രികോണങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഞാനൊരു സ്കൂളിൽ ഒന്ന് വിളിക്കട്ടെ, ഈ കൗണ്ടിംഗ് ഫിഗേഴ്സ് എടുക്കാത്ത ഒരു സ്കൂളിലെ കുട്ടികളെ വിളിക്കാൻ പോവാണ്. കൗണ്ടിംഗ് ഫിഗേഴ്സ് എടുക്കാത്ത സ്കൂളെ എന്താ? അബ്ദുൽ, എന്താ പേരെന്താ? അബ്ദുൽ സാർ. അബ്ദുൽ റഹ്മാൻ. അബ്ദുറഹ്മാൻ എന്നാ? അബ്ദുറഹ്മാൻ ഏത് സ്കൂളാ? ഞാൻ തലശ്ശേരി ഗവൺമെന്റ് പ്രണൻ അഡ്രസ്. പ്രണൻ സ്കൂളാ? ആ അതെ സാർ. ഏത് ക്ലാസ്സിലാണ്? തലശ്ശേരി മഴ ഉണ്ടോ? തലശ്ശേരി നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലല്ലേ? ഫേമസ് ആണ്. ശരി, എത്രയാണ് ഈ ത്രികോണത്തിന്റെ എണ്ണം കിട്ടിയത്? എന്താ സാർ?
ഇതിൽ എത്ര ത്രികോണം ഉണ്ട്? നോമ്പ് തുറക്കാൻ അത്ര എട്ട് എട്ട് പോരാലോ. ശരി, ഞാനൊന്ന് കാണിക്കാം, ശ്രദ്ധിച്ചോളൂ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നല്ലേ പറയുന്നത്. പക്ഷേ അത്രയും മാനം ഇത് രണ്ടും ചേർന്നത് ത്രികോണമാവില്ലേ? ഇത് രണ്ടും ചേർന്ന് ത്രികോണം ആ പതിനാറ് എന്ന് എത്രയാണ്? പതിനാറ് എങ്ങനെ കിട്ടി എന്ന് ഞങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഒന്ന് മുഹമ്മദ് ഷെഹറിന്റെ കൂടെ പോണേ. ഈ ഒരു കാര്യം കുട്ടികളോട് പറയട്ടെ, എനിക്ക് ഇതിലെ ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് പത്തോ പതിനഞ്ചോ കോഹോസ്റ്റിനെ വെക്കാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഐ ഡിയിലാണോ ചെയ്യുന്നത് ആ കുട്ടികൾ ആ ഐ ഡി നമ്പറും ഒന്ന് പറഞ്ഞാൽ ഐഡിയെന്നാണ് പറഞ്ഞാൽ നടക്കും. പക്ഷെ പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ക്ലാസ് ജോയിൻ ചെയ്യണം, എങ്കിൽ എനിക്ക് അത് കോഹോസ്റ്റ് ആക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രതികരിക്കാം. നേരത്തെ അതേമാരുന്ന കുട്ടിക്കൊക്കെ തലശ്ശേരിയൊക്കെ ആണെങ്കിൽ അവര് ശരിക്കും പറയണമെന്ന് പങ്കെടുക്കണം താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ശരി, നമുക്ക് മുഹമ്മദ് റഷാൻ ഇതൊന്ന് കൂട്ടി നോക്കാം. ഈ എന്തായാലും ചെറുത് എത്തുന്നുണ്ടെന്ന് കാര്യം ഉറപ്പല്ലേ റഷാൻ? ഇനി ഇത് രണ്ടും ചേർന്നാൽ ത്രികോണമാവില്ലേ? ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഇങ്ങനത്തെ കിട്ടൂലേ? രണ്ടെണ്ണം ചേർന്നാൽ നാലെണ്ണം കിട്ടൂലേ? അപ്പൊ എട്ട് നാല് പന്ത്രണ്ടായില്ലേ? ഇനി നാലെണ്ണത്തിലൂടെ കുറവുണ്ട്. ആ നാല് കിട്ടുന്ന എങ്ങനെയാന്ന് വെക്കുള്ളു? ഈ വാല് അങ്ങോട്ട് നിർത്തുക. ഈ വാല് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ രണ്ട് ത്രികോണം കാണും. ഇവിടെ നിന്ന് ഈ വാല് ഇങ്ങോട്ട് നിർത്തുക, അപ്പൊ ഇവിടെ ഇവിടെ ത്രികോണം കാണും. പിന്നെ ഇതാ വാല് നിർത്തേണ്ടത്, ഒരു ഭാഗത്ത് ഇങ്ങോട്ട് നിർത്തി, ഒരു ഭാഗത്ത് ഇങ്ങോട്ട് നിർത്തി, ഒരു ഭാഗത്ത് ഇങ്ങോട്ട് നിർത്തി, ഒരു ഭാഗത്ത് ഇങ്ങോട്ട് നിർത്തി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ത്രികോണം. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര ത്രികോണം മൊത്തം ഉണ്ടെന്ന് അമ്മ ഋഷാനോട് പറയേണ്ടത്? അതൊന്നുകൂടി ഒന്ന് പറഞ്ഞ ഞാൻ മാർക്ക് ചെയ്യാം. പിന്നെ രണ്ട് സ്ക്വയേഴ്സ് തമ്മിൽ ചേരുമ്പോ റെഡ് ലൈന് വരുന്ന അങ്ങനെയുള്ള നാല് ട്രയാങ്കിൾ. പിന്നെ നമ്മുടെ സ്ക്വയറിനെ പകുതിയായിട്ട് മുറിക്കുമ്പോ കിട്ടുന്ന നാല് ട്രയാങ്കിൾ. അത്രയുള്ളൂ. ശരി, അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അടുത്ത ചിത്രം നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഒരു വർഷം പരീക്ഷയ്ക്ക് വന്നതാണ്. ഒരു വർഷം പരീക്ഷയ്ക്ക് നാല് മാർക്കിന്റെ ചോദ്യമായിട്ട് ഇത് വന്നു. നാല് മാർക്കിന്റെ ചോദ്യവും ഇങ്ങനെ തന്നെ വന്നിട്ടു. അതിൽ എത്ര ട്രയാങ്കിളുടെ എണ്ണം ഉണ്ടെന്ന് ചോദിക്കുന്നത്, സ്ക്വയേഴ്സിന്റെ ചതുരങ്ങളുടെ എണ്ണം ചോദിക്കുന്നത്, അതൊന്നും ചോദിക്കുന്നു. ഇതാ വേറെ ചിത്രം ഞാൻ വരയ്ക്കുന്നു. ആ ചിത്രം നിങ്ങൾക്കും വരയ്ക്കാം. ആദ്യം നിങ്ങൾക്ക് റെക്ടാങ്കിളോ സ്ക്വയറോ വരയ്ക്കണം. വരച്ചു കഴിഞ്ഞാൽ യെസ് ഇത് ടൈപ്പ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടും കട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് പകുന്നു. ഇനി എന്താ ചെയ്യുന്നത്? വൺ ടു ഇവിടെ നിങ്ങളുടെ ചോദ്യം, ഹൗ മെനി റെക്ടാങ്കിൾസ് ആണ് ചെയ്യുന്നത്? ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? ഈ ചിത്രത്തിലെ ചതുരങ്ങളുടെ എണ്ണം എന്താ? ഈ ചിത്രത്തിലെ ചതുരങ്ങളുടെ എണ്ണം എന്താ എന്നാണ് ചോദ്യം. ഇതെന്താ എത്രയാ? പതിനാലും പന്ത്രണ്ടും ടൈപ്പ് ചെയ്യുന്നത്.
പന്ത്രണ്ടാണ് ശരി. ചതുരങ്ങളുടെ എണ്ണം ഇവിടെ പന്ത്രണ്ടാണ്. പന്ത്രണ്ട് ടൈപ്പ് ചെയ്ത കുട്ടിയാണ്. നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. അടുത്ത ക്ലാസ്സിൽ കൗണ്ടിങ് ഫിഗേഴ്സായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ വരും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരികയാണ്. ആ ഹോംവർക്കിന്റെ ഏൻസർ നിങ്ങൾ എല്ലാവരും ഇന്ന് യൂട്യൂബിൽ ഈ ക്ലാസ് 26-ാമത്തെ വന്നിട്ട് വരികയാണെങ്കിൽ ആ യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഏൻസർ ടൈപ്പ് ചെയ്യാം. അതിൽ നമ്പർ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഞാൻ അവിടെ കൗണ്ടിങ് ഫിഗേഴ്സും കൂടി ഒരു എഡിന് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, യൂട്യൂബിൽ തന്നെ ഈ ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ അടിയിൽ എല്ലാവരും ഈ പങ്കെടുത്ത എല്ലാവരും അതിന്റെ ഏൻസർ കമന്റ് ചെയ്യാം. ചോദ്യം നമുക്ക് ആരംഭിക്കാം. ചോദ്യം ഇതാണ്, ആദ്യം നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചു. ആ റെക്റ്റാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അതേ രീതിയിൽ ഒന്നുകൂടി കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനോട് ചേർത്ത് വെക്കണം. വീണ്ടും ഞാൻ ഇത് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ശരി. നിങ്ങളത് വരച്ചു കഴിഞ്ഞാൽ ലേസ് എന്ന് പറയാം. ചെയ്യാൻ പോകുന്ന ശ്രദ്ധിച്ചോളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ ഇവിടുന്ന് അതേ ലൈൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെയും ക്രോസ് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെയും ക്രോസ് ചെയ്യും. നിങ്ങൾ അത് തന്നെ എന്റെ കൂടെ തന്നെ ചെയ്തോളെ. ഇങ്ങനെയും ക്രോസ് ചെയ്യും, ഇത് ഇങ്ങനെയും ക്രോസ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും പോയി, ഇവിടെ ഇങ്ങനെ വീണ്ടും പോയി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച രൂപം. ചോദ്യം ഇതാണ്, ഹൗ മെനി ട്രയാംഗിൾസ് ആർ ഹിയർ? ഹൗ മെനി ട്രയാംഗിൾസ് ആർ ഇൻ ദിസ് ഫിഗർ? ഹൗ മെനി ട്രയാംഗിൾസ്? ഹൗ മെനി ട്രയാംഗിൾസ്? എത്ര ത്രികോണങ്ങളുണ്ട് ഈ ചിത്രത്തിൽ എന്നാണ് ഇന്നത്തെ ഹോംവർക്ക്. ആരിപ്പെട്ടിരിക്കേണ്ട ഈ ഹോംവർക്കിന്റെ ഏൻസർ ആണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുക. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഐഡന്റി വെച്ചിട്ട് അതിൽ കമന്റ് ചെയ്യുക, എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്നതിന് കമന്റ് ചെയ്യുക.